അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുർ റഅദ് 16-ാമത്തെ ആയത്ത്. قل من رب السماوات والأرض قل الله قل أفاتخذتم من دونه أولياء لا يملكون لأنفسهم نفعا ولا ضرا قل هل يستوي الأعمى والبصير أم هل تستوي الظلمات والنور أم جعلوا لله شركاء خلقوا كخلقه فتشابه الخلق عليهم قل الله خالق كل شيء وهو الواحد القهار قل നബിയെ, തങ്ങൾ പറയണം, മർ റബ്ബു സമാവാത്തി വൽ അർദ്, സമാവാത്ത് ആകാശങ്ങളുടെയും അർദ് ഭൂമിയുടെയും റബ്ബ് രക്ഷിതാവ് ആരാണെന്ന്. കുൽ, നബിയെ പറയണം, അള്ളാഹ് അള്ളാഹുവാണെന്ന്. ആകാശങ്ങളുടെ റബ്ബാരാണ്, ഭൂമിയുടെ റബ്ബാണ് ആരാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാരാണ് എന്നൊക്കെ ചോദിച്ചാൽ ആ മുശ്രിക്കുകൾക്ക് പറയാനുണ്ടാവുക എന്താണ്? അള്ളാഹുവാണ് എന്ന് തന്നെയാണ്. കുൽ, അറിയണം, പറയണം. അഫത്തഹദത്തും, നിങ്ങളാക്കുകയാണോ, മിൻ ദൂനിഹി, ആ അള്ളാഹുവിനെ കൂടാതെ, ഔലിയ ആ അള്ളാഹുവിനെ കൂടാതെ വേറെ ഔലിയാക്കൾ, വേറെ രക്ഷിതാക്കൾ, വേറെ രക്ഷാധികാരികളെ, വേറെ സഹായികൾ നിങ്ങളാക്കുകയാണോ. ലാ യംലിക്കൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല, അതായത് അവർ അള്ളാഹുവിനെ കൂടാതെ സഹായികളായി രക്ഷാധികാരികളായിട്ട് കാണുന്ന ഒരു ആരെയാണോ, അവർ തന്നെ ലി അംഫുസിയും, അവർ അവരുടെ നഫ്സുകൾക്ക്, അവരുടെ സ്വന്തങ്ങൾക്ക് തന്നെ ഉടമപ്പെടുത്തുന്നില്ല. എന്ത്? നഫ്അൻ, ഉപകാരം, ഒരു ഉപകാരവും, വലാ ദറൻ, ഒരു ഉപദ്രവവും. അതായത് സ്വന്തമായി തന്നെ ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റാത്തവരാണ് അവർ. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ കൂടാതെ രക്ഷാധികാരികളായിട്ട് സങ്കല്പിക്കുന്നത്, കണക്കാക്കുന്നത്. കുൽ, നബിയെ പറയണം, ഹൽ യസ്തവി, സമമാകുമോ, അൽ അഅമാ, അന്ധനായ വൽ ബസീർ, കാഴ്ചയുള്ളവൻ. അന്ധനായവൻ എന്ന് പറഞ്ഞാൽ അവൻ സത്യം സ്വീകരിക്കാത്തവനാണ്. ബസീർ, കാഴ്ചയുള്ളവൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയാണ്. അം, അതോ, ഹൽ തസ്തവി ദുലുമാത്തു വൻ നൂർ, അതോ ഇരുട്ടുകളും വെളിച്ചവും സമമാകുമോ. ദുലുമാത്ത്, ഇരുട്ടുകൾ നിരവധി ഉണ്ടാകും, പക്ഷേ പ്രകാശം ഒന്ന് മാത്രം. അന്നൂർ, ദുലുമാത്ത് എന്ന് പറയുമ്പം വരാം ഇരുട്ട് എന്നതിൻ്റെ ബഹുവചന. അപ്പൊ ആ ഇരുട്ടുകളും ഒരേ ഒരു സത്യമാർഗമായ പ്രകാശവും അത് തമ്മിൽ അതെന്താവോ പരസ്പരം പൊരുത്തപ്പെടുവോ, അത് യോജിച്ചു പോകുമോ, അത് സമമാകുമോ എന്ന്. അം, അതോ, ജഅലൂലില്ലാഹി ശുറകാ, അവർ അള്ളാഹുവിന് പങ്കുകാരെ കണക്കാക്കിയോ. ഖലഖു, എന്നിട്ട് അവർ പടക്കുക എന്നത് ഖൽഖിഹി, അള്ളാഹുവിന്റെ പടപ്പ് പോലെ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് പോലെ. ഫത്ത് ഷാബഹൽ ഖൽഖാലേഹിം, എന്നിട്ട് അവർക്ക് എന്ത്, ഈ സൃഷ്ടികൾ പരസ്പരം സദൃശമായി കൺഫ്യൂഷനാകുക. അതായത് ഖാലിഖായി, സൃഷ്ടികർത്താവായി അള്ളാഹു മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവർ പറയുന്ന പോലെയാണെങ്കിൽ വേറൊരു സൃഷ്ടികർത്താവ് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു സൃഷ്ടികർത്താവ് ഒന്ന് സൃഷ്ടിക്കുന്നു, മറ്റൊരു സൃഷ്ടികർത്താവ് മറ്റൊന്ന് സൃഷ്ടിക്കുന്നു, എന്നിട്ട് ഇപ്പൊ ഇത് ഇതിൽ ഏതാണ്, ആര് പടച്ചതാണ് എന്ന് കൺഫ്യൂഷനാവില്ലേ? അത് അതിൽ തസ്ബീഹാവൂലേ എന്ന്. കുൽ, നബിയെ പറയണം, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു ആണ് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ്. വഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ വാഹിദ്, ഏകനാണ്. അൽ വാഹിദാണ് അൽ ഖഹാർ, പരമാധികാരിയും